കൃഷി അനുബന്ധ മേഖലകൾക്കും സംരംഭകത്വത്തിനും വനിതാ ശിശു ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഇരുപത് കോടി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചിലവും മുൻ വർഷത്തെ നീക്കിയിരുപ്പും ഉൾപ്പെടെ മുപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അവതരിപ്പിച്ചത് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി രൂപയും സേവന മേഖലയ്ക്ക് ആറ് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി പതിനേഴായിരം രൂപയും റോഡ് ഉൾപ്പെടെ പശ്ചാത്തല മേഖലയ്ക്ക് പത്തു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് വനിതകൾ ഗുണഭോക്താക്കളായി കതളിവാഴ കൃഷി കൊടുവേലി കൃഷി വ്യാപനം ഔഷധ സസ്യ വിതരണം തേനീച്ച കൃഷി ജാതി തൈ വിതരണം എന്നീ പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ജനറൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് പശുഗ്രാമം പർതിക്കും മുട്ടക്കോഴി വളർത്തൽ പർധിക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് സ്കോളർഷിപ്പ് പട്ടികജാതി വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് മേശ കസേര എന്നിവ വിതരണം ചെയ്യുന്ന പദ്ധതികൾക്കും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുള്ള ബജറ്റാണ് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ ധനൻ അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ ബാലചന്ദ്രൻ ഷക്കീല ഷമീർ നിവ്യ രനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ പി വി നിവാസ് രാജീവ് വേണു ജയന്തി രാധാകൃഷ്ണൻ ടി ഒ ജോയ് പി കെ ആസീസ് ഷീബാ ചന്ദ്രൻ രാമനുണ്ണി എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് പഞ്ചായത്ത് സെക്രട്ടറി വി ലേഖ അക്കൌണ്ടന്റ് രേഖ ആസൂത്രണ സമിതി അംഗങ്ങളായ അബ്ദുൽ ഖാദർ ഹംസ വി എ കൊച്ചുദാസർ തുടങ്ങിയവർ സംസാരിച്ചു ആസൂത്രണ സമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി